വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിനീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോട്ടസ് ട്യൂബേഴ്സ് എങ്ങനെ നടാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കാണാം കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് ഇരിപ്പുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ലേഡി ബിംഗിളിൻ്റെ ലോട്ടസ് ട്യൂബറാണ്, പിന്നെ പ്രറ്റി യെല്ലോ, പിന്നെ ഹാർട്ട് ബ്ലഡ്, പിന്നെ ഡ്രോപ്പ് ബ്ലഡ്. ഈ നാല് ലോട്ടസ് ട്യൂബേഴ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ച ലോട്ടസ് ട്യൂബേഴ്സാണ്. അപ്പോൾ ഇത് ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബറാണ്. അപ്പോൾ നമുക്കറിയാം ലീഫൊക്കെ നമുക്ക് ഈ ട്യൂബിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു ട്യൂബറാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇത് ലേഡി ബിംഗിളിൻ്റെ ട്യൂബറാണ്, ഇതിലും ലീഫുണ്ട്. നല്ല ഹെൽത്തി ട്യൂബറാണിതും. ഇത് പ്രറ്റി യെല്ലോ എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ്. അപ്പോൾ ഈ പ്രറ്റി യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റി അധികം ആർക്കും പൂത്തിട്ടില്ല. ഏകദേശം 2 വർഷമൊക്കെ എടുത്തിട്ടും ആൾക്കാർക്ക് ഇതുവരെ പൂത്തിട്ടില്ല. എങ്കിലും നമുക്കൊന്ന് നട്ടു നോക്കാം. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലോട്ടസ് ട്യൂബറാണ്. ഇത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ട്യൂബറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഫ്ലവർ പിക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ലോട്ടസ് ട്യൂബർ നടുന്ന സമയത്ത് ലീഫൊക്കെ കണ്ടോ, ഇത് ലീഫൊക്കെ വന്നിട്ടുള്ളൊരു ട്യൂബറാണ്. അപ്പോൾ ലീഫൊക്കെ മേളിൽ വരുന്ന രീതിയിൽ വേണം ലോട്ടസ് ട്യൂബർ നടാനായിട്ട്. അപ്പോൾ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കുറച്ച് ചാണകപ്പൊടി, പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചാണകപ്പൊടി ഇടണം. എന്നിട്ട് നമ്മുടെ സാധാരണ മണ്ണ് ഇതിലേക്ക് ഇടണം. നമ്മൾ ഇതിലിപ്പോൾ ചാണകപ്പൊടിയും പിന്നെ സാധാ മണ്ണും നമ്മളിപ്പോൾ നിറച്ചിട്ടുണ്ട്. ഒരു പോട്ടിൻ്റെ കാൽഭാഗത്തോളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ട്യൂബർ നടുന്നതിലേക്ക് വേണ്ടിയിട്ട് സൈഡിലെ മണ്ണിൽ കുറച്ച് ഭാഗം നമ്മൾ ഈ ട്യൂബറിൻ്റെ ഷേപ്പിലോട്ട് നമ്മൾ മണ്ണ് മാറ്റേണ്ടതാണ്. ഒരുപാട് ആഴത്തിലൊന്നും വേണ്ട, നമുക്ക് കുറച്ചൊന്ന് മാറ്റിയാൽ മതി. ജസ്റ്റ് ആ ട്യൂബർ ഒന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ടിപ്പ് പോർഷൻ, അതായത് ലീഫ് വന്നിരിക്കുന്ന ടിപ്പ് പോർഷൻ മുകളിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്യൂബർ ഇങ്ങനെയാണ് നടേണ്ടത്. ഇനി ഈ ട്യൂബറിൻ്റെ മുകളിലായിട്ട് നമുക്ക് മണ്ണ് കവർ ചെയ്ത് വെക്കണം. അതായത് കുറച്ച് മണ്ണ് ഈ ട്യൂബ് കാണാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് മണ്ണ് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചാൽ മാത്രം മതി. ഒരുപാട് ആഴത്തിലൊന്നും ഈ ട്യൂബർ നടേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഈ മണ്ണിലേക്കൊന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ചെറിയൊരു രീതി, ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റിയിട്ട് ആ ട്യൂബർ കൊള്ളുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. പിന്നെ നമുക്ക് മണ്ണ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇടുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മൾ മണ്ണെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കല്ലൊന്നും ഇല്ലാത്ത മണ്ണ് നോക്കി എടുക്കണം. കല്ലുണ്ടെങ്കിലും എടുത്ത് മാറ്റിക്കളയണം. കാരണം നമുക്ക് ഇതിൻ്റെ റൂട്ട്സൊക്കെ ഓടേണ്ടതായിട്ടുണ്ട്. റൂട്ട്സൊക്കെ ഒരുപാട് വരും ഈ ലോട്ടസിന്. അപ്പോൾ നമുക്ക് ഈ റൂട്ട്സിനൊക്കെ എല്ലായിടത്തും എത്തിച്ചേരുവാൻ പറ്റുന്ന രീതിയിൽ കല്ലൊന്നും തടസ്സമായിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ട്യൂബർ എന്തായാലും ഇതിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൽ ഒരു റണ്ണർ കൂടെ നടുകയാണ്. ഇതാണ് റണ്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂബറും റണ്ണറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റണ്ണർ എന്ന് പറയുമ്പോഴത്തേക്കും ചെറുതായിട്ട്, അതായത് അധികം വണ്ണമൊന്നും കാണത്തില്ല, ചെറുതായിട്ടൊരു പോർഷനായിരിക്കും, കണ്ടല്ലേ. ട്യൂബർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നല്ല വണ്ണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ റണ്ണർ കൂടെ എന്തായാലും ഇതിലേക്ക് നടുകയാണ്.
ഓക്കെ, നമുക്കിനി വെള്ളം ഒഴിക്കാം. അതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കുത്തനെ ഒഴിക്കാൻ പാടില്ല. ഒരു സൈഡിലേക്കായിട്ട് ജസ്റ്റ് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ അരഭാഗത്തോളം മതിയാവും. ലീഫിൻ്റെ അടുത്തെത്തുന്ന രീതിയിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഒരുപാടൊന്നും വേണ്ട, ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കുത്തനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നട്ടിരിക്കുന്ന ട്യൂബർ, അതായത് ജസ്റ്റ് നമ്മൾ കുറച്ച് ചെറുതായിട്ട് മണ്ണ് മാറ്റിയിട്ട് നട്ടതല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ കുത്തനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ട്യൂബർ ഇളകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ലോ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് വെള്ളം ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ലോട്ടസ് ട്യൂബേഴ്സ് നടാനായിട്ട്. ഇതിപ്പോൾ മഡി വാട്ടറായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വാട്ടറെല്ലാം ക്ലിയറായി വരും. ഇതിപ്പോൾ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇതിൽ നടുകയാണ് ചെയ്തത്. ചില ആൾക്കാരാണെങ്കിൽ ഫ്ലോട്ടിങ്ങിനായിട്ട് ഇട്ടിരിക്കും. അതെന്ന് വെച്ചാൽ ഈ ട്യൂബേഴ്സ് 3 ഡേയ്സ് വരെ വെള്ളത്തിൽ അങ്ങനെ ഇട്ടിരിക്കും. ആ സമയത്ത് ലീഫൊക്കെ, പുതിയ ലീഫൊക്കെ വരും, കുറച്ച് ഗ്രോത്തൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് അവർ ഇങ്ങനെ നട്ട് വയ്ക്കും, ഈ രീതിയിൽ നട്ട് വയ്ക്കും. ഇപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് ഫ്ലോട്ടിങ്ങിന് വയ്ക്കാണ്ട് നടുകയാണ് ചെയ്തത്. അത് 2 രീതിയിലും നമുക്ക് നടാം. ഫസ്റ്റ് ഫ്ലോട്ടിങ്ങിന് വെച്ചിട്ടും നടാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നടുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഗെറ്റ് നോട്ടിഫൈഡ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. Thank you.